Hi, dears. How are you all? How is today? Are you happy today? Very good. Be always happy. Okay. നമ്മള് കഴിഞ്ഞ മലയാളം ക്ലാസ്സില് രണ്ട് പുതിയ അക്ഷരങ്ങൾ പഠിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു? വെരി ഗുഡ്. ഗ ഗ ഇല്ലേ? ഇത് വെച്ചിട്ട് വരുന്ന വാക്കുകൾ നമ്മള് പഠിച്ചു. ഓക്കേ, ഈ മിസ് കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. ആ ചിത്രത്തിന്റെ പേര് നിങ്ങൾ മിസ്സിനെ പറഞ്ഞു തരണം. ഓക്കേ, ലിസൺ ഹിയർ. ഈ പിക്ചറിൽ എന്താ കാണുന്നത്? ഇതെന്തിന്റെ പിക്ചറാണ് അറിയോ? ചെടി. എന്താണ് ചെടി? ഇനി നെക്സ്റ്റ് പിക്ചർ നോക്കാം. ഈ പിക്ചറിൽ എന്താ കാണുന്നത്? വെരി ഗുഡ്, ഇയർ അല്ലേ? ചെവി, ചെവി. അപ്പൊ ഈ പിക്ചറിൽ എന്താ കാണുന്നത്? വെരി ഗുഡ്, തെങ്ങ് അല്ലേ? അപ്പൊ നമ്മള് ഏതൊക്കെ പിക്ചറാണ് കണ്ടത്? ചെടി, ചെവി, തെങ്ങ്. ഈ മൂന്ന് പിക്ചറും നിങ്ങൾക്കറിയാം അല്ലേ? ഈ മൂന്ന് പിക്ചറിന്റെയും പേര് നിങ്ങൾക്കറിയാം. ഇതിന്റെ പേര് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ ഇവിടെ ഇതിന്റെ പേരുകൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്തിന്റെ പിക്ചർ കണ്ടത്? ചെടി, പിന്നെയോ ചെവി, പിന്നെയോ തെങ്ങ്. ഓക്കെ, ലിസൺ ഹിയർ. ഇവിടെ നമ്മൾ കണ്ട ചിത്രത്തിന്റെ പേര് മിസ് എഴുതിയത് നിങ്ങൾ കണ്ടില്ലേ? അതില് ഫസ്റ്റ് നമ്മൾ കണ്ട മിസ് ഏതായിരുന്നു? ചെടി. അവിടെ ചാക്ക് ശേഷം ഏതാണ് അക്ഷരം? ഡയുടെ കൂടെ ചിഹ്നം വരുന്നുണ്ട്. ഏതാണ്? ഇ എന്നുള്ള ചിഹ്നം വരുന്നുണ്ട്. പക്ഷേ ചായയുടെ മുൻപായിട്ട് ഒരു ചിഹ്നം വരുന്നുണ്ട് ഇല്ലേ? ഒരു ചിഹ്നം വരുന്നത് നിങ്ങൾ കണ്ടോ? ചെടി എന്ന് എഴുതിയതില് ഡാക്ക് ശേഷം വരുന്ന ചിഹ്നം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ചാക്ക് മുൻപ് വരുന്ന ചിഹ്നം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ഏതാ ചിഹ്നം നിങ്ങൾക്കറിയോ? ഇല്ല. ഓക്കെ, ലിസൺ ഹിയർ. ഓക്കെ, നമ്മളിവിടെ കണ്ട ചിത്രത്തിന്റെ പേര് നിങ്ങൾക്കറിയാം. പക്ഷെ ഈ ചാക്ക് മുൻപ് വരുന്ന ചിഹ്നം ഏതാ നിങ്ങൾക്കറിയോ? ഇല്ല. ഈ ചിത്രത്തിന്റെയൊക്കെ പേരെന്തായിരുന്നു? ഫസ്റ്റ് പിക്ചറിൽ എന്തായിരുന്നു? ചെടി, പിന്നെയോ ചെവി, പിന്നെയോ തെങ്ങ്. ആ മൂന്ന് ചിത്രത്തിന്റെയും പേര് നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ഒരേപോലെയുള്ള ഒരു സൗണ്ട് വരുന്നുണ്ട് ഇല്ലേ? ചെടി, ചെവി, തെങ്ങ്. ഒന്നുകൂടെ വായിച്ചു നോക്കാം. ചെടി, ചെവി, തെങ്ങ്. ഇത് മൂന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, ഒരേപോലെയുള്ള ഒരു സൗണ്ട് വരുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഏത് സൗണ്ടാ വരുന്നത്? എ എന്നുള്ള സൗണ്ട് അല്ലേ? ഒന്നുകൂടെ വായിച്ചു നോക്കാം. ചെടി. അപ്പൊ ഏതാ സൗണ്ട് വരുന്നത്? എ. ചായയുടെ മുൻപ് ആ ചിഹ്നം വന്നാൽ എങ്ങനെ വായിക്കുക? ചെ. അപ്പൊ എങ്ങനെ വായിക്കുക? ചെടി. നെക്സ്റ്റ് ചെവി. നെക്സ്റ്റ് തെങ്ങ്. അപ്പോ ഈ ചാക്ക് മുൻപ് വരുന്ന ചിഹ്നം എതിനാണ് നമ്മൾ ഉപയോഗിക്കുക? എ എന്നുള്ള സൗണ്ട് വരുമ്പോ ഉപയോഗിക്കാനുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് എ എന്നുള്ള ചിഹ്നം വെച്ചിട്ട് വരുന്ന മൂന്ന് വാക്കുകള് ഇവിടെ വായിച്ചു. ഏതൊക്കെയായിരുന്നു? ചെടി, ചെവി, തെങ്ങ്. ഇനി എ എന്നുള്ള ചിഹ്നം വെച്ചിട്ട് വരുന്ന വേറെ എന്തൊക്കെ വാക്കുകൾ നിങ്ങൾക്കറിയാം? എ വെച്ചിട്ട് സൗണ്ട് വരുന്ന വേറെ എന്തൊക്കെ വാക്കുകൾ നിങ്ങൾക്കറിയാന്ന് അറിയുന്നുണ്ടോ? ഓക്കെ, ലിസൺ ഹിയർ. ഇവിടെ മിസ് എ എന്നുള്ള ചിഹ്നം വെച്ചിട്ട് വരുന്ന കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ലിസൺ ഹിയർ. ആ വി ഡേ. ഇവിടെ ഡാക്ക് മുൻപ് എ എന്നുള്ള ചിഹ്നം വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കുക? ആ വി ഡേ. നെക്സ്റ്റ് ഇ ഡി ലേ. ഇവിടെ ലാക്ക് മുൻപാണ്
എന്നുള്ള ചിഹ്നം വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വായിക്കുക, ഇവിടെ താക്ക് മുൻപാണ് ആ ചിഹ്നം വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വായിക്കുക, വെരി ഗുഡ്. തെളിവ്, തെളിവ്, തെളിവ്. മെരുഗ്, 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 മെരുഗ്. തെരുവ്, തെരുവ്, തെരുവ്. കേണി, കായുടെ മുൻപാണ് എ എന്നുള്ള ചിഹ്നം വന്നിട്ടുള്ളത്. കേണി, കേണി. ലാസ്റ്റ് ചെടി, ചെടി. വാടി, വാടി, ചെടി വാടി. നെക്സ്റ്റ് തെങ്ങ്, തെങ്ങ്. ചെരിഞ്ഞു, ചെരിഞ്ഞു, തെങ്ങ് ചെരിഞ്ഞു. അപ്പൊ നമ്മള് എ വെച്ചിട്ട് വരുന്ന കുറച്ച് വാക്കുകള് നമ്മുടെ വായിച്ചു നോക്കി. ഓക്കെ, ലിസൺ ഹിയർ. ഇവിടെ മിസ് കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്, കാണുന്നില്ലേ? നമ്മൾ പഠിച്ച കുറച്ച് അക്ഷരങ്ങൾ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ എ എന്നുള്ള ചിഹ്നം വന്ന എങ്ങനെ വായിക്കുക എന്ന് നമുക്ക് നോക്കാം. ആർ യു റെഡി? വെരി ഗുഡ്. ഇങ്ങനെ വായിക്കുക. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം, നിങ്ങളും മിസ്സിന്റെ കൂടെ വായിച്ചു നോക്കണം. ഓക്കെ, ചാച്ചേ, ചാച്ചേ. ലാലേ, ലാലേ. താത്തേ, താത്തേ. മാമേ, മാമേ. നാനേ, നാനേ. വാവേ, വാവേ. ഡാഡേ, ഡാഡേ. കാക്കേ, കാക്കേ. ഓക്കെ, ഇപ്പൊ നമ്മൾ വായിച്ച അക്ഷരങ്ങൾ കൂടാതെ നമ്മൾ കുറച്ച് പുതിയ അക്ഷരങ്ങൾ കൂടി പഠിച്ചിരുന്നു, ഇല്ലേ? ഏതൊക്കെയായിരുന്നു? Listen here. ന, നയുടെ കൂടെ എ എന്നുള്ള ചിഹ്നം എങ്ങനെ വന്നാൽ എങ്ങനെ വായിക്കുക? നേ, ന, നേ, ന, നേ. മറന്നു പോകരുത്, ന, നേ. എങ്ങനെ വായിക്കുക? ന, നേ. ഓക്കെ, പിന്നെ ഏതാ നമ്മൾ അക്ഷരം പഠിച്ചിരുന്നത്? വെരി ഗുഡ്. ങ, 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 ന, ന, ങ, ങ. പിന്നെയോ ല, 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 ല. ഏതൊക്കെയാണ്? ന, ന, ങ, ങ, ല, ല. പിന്നെയോ സ, 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 സ. പിന്നെ ഏതാ അക്ഷരം പഠിച്ചിരുന്നത്? ഹ, ഹ, ഹേ. ഏതൊക്കെയാണ്? നാണേ, ങാങ്ങേ, ലാലേ, സാസേ, ഹാഹേ. പിന്നെയോ ഞാഞ്ഞേ, 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 ഞാഞ്ഞേ. നെക്സ്റ്റ് പിന്നെ ഏതാ നമ്മൾ അക്ഷരം പഠിച്ചിരുന്നത്? ശാശേ, ശാശേ. അപ്പൊ ഏതൊക്കെയാണ്? ന, നേ, ങ, ങേ, ല, ലേ, സ,
se, ha, he, nya, nye, sha, she. ഇനി നമുക്ക് എ വെച്ചിട്ട് വരുന്ന കുറച്ച് വാക്കുകൾ കൂടെ ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ നേരത്തെ വായിച്ചു നോക്കിയിരുന്നു, ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. Listen here. ചേടി, 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 ചേടി. ചേവി, ചേവി, ചേവി. ചായയുടെ കൂടെ എ എന്നുള്ള ചിഹ്നം വന്നാല് ചേ, ചേവി. നെക്സ്റ്റ് തായുടെ കൂടെ എ എന്നുള്ള ചിഹ്നം വന്നാൽ എങ്ങനെ വായിക്കുക? തേ, തേങ്ങ്, 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 തേങ്ങ്. നെക്സ്റ്റ് ആ, വി. ഡായുടെ കൂടെ എ എന്നുള്ള ചിഹ്നം വന്നാൽ എങ്ങനെ വായിക്കുക? ഡേ. അപ്പൊ ഇതെങ്ങനെ വായിക്കുക? ആ, വി, ഡേ. ആ, വി, ഡേ. ആ, വി, ഡേ. ആ, വി, ഡേ. നെക്സ്റ്റ് ഈ, ദി, ലേ. ഈ, ദി, ലേ. ഈ, ദി, ലേ. നെക്സ്റ്റ് തേ, ലി, വ്. തെളിവ്, തെളിവ്, തെളിവ്. അപ്പൊ ഒന്നും കൂടെ വായിച്ചു നോക്കാം. ചെടി, ചെടി, ചെവി, ചെവി, തെങ്ങ്, തെങ്ങ്, അവിടെ, അവിടെ, ഇതിലെ, ഇതിലെ, തെളിവ്, തെളിവ്. നെക്സ്റ്റ് മേലുഗ്, 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 മേലുഗ്. തെരുവ്, തെരുവ്, തെരുവ്. കേണി, കേണി, കേണി. മേലുഗ്, മേലുഗ്, മേലുഗ്. തെരുവ്, തെരുവ്. പിന്നെയോ? കേണി, കേണി. പിന്നെയോ? ചെടി, ചെടി, വാടി, വാടി, ചെടി, വാടി. നെക്സ്റ്റ് തേങ്ങ്, തേങ്ങ്, തേങ്ങ്. ചെരിഞ്ഞു, ചെരിഞ്ഞു, തേങ്ങ്, ചെരിഞ്ഞു. ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോ മിസ് വായിക്കുന്നതിന്റെ കൂടെ നിങ്ങളും മിസ്സിന്റെ കൂടെ വായിച്ചു നോക്കാം. ഫസ്റ്റ് ചെടി, ചെടി, ചെവി, ചെവി, തേങ്ങ്, തേങ്ങ്. അവിടെ, അവിടെ, ഇതിലെ, ഇതിലെ, തെളിവ്, തെളിവ്. പിന്നെയോ? മേലുഗ്, മേലുഗ്, തെരുവ്, തെരുവ്. കേണി, കേണി. നെക്സ്റ്റ് ചെടി, ചെടി, വാടി, വാടി, ചെടി, വാടി. നെക്സ്റ്റ് തെങ്ങ്, തെങ്ങ്, ചെരിഞ്ഞു, ചെരിഞ്ഞു, തെങ്ങ്, ചെരിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് എ വെച്ചിട്ട് ഇത്രയും വാക്കുകള് വായിച്ചു. ഇനി കുറച്ച് അക്ഷരങ്ങൾക്കൊപ്പം എ എന്നുള്ള ചിഹ്നം വന്ന് എങ്ങനെ വായിക്കാന്ന് നോക്കാം. നമ്മൾ കുറച്ചു മുൻപ് വായിച്ചിരുന്നു, ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ ഏതൊക്കെയാണ്? ഇനി നമുക്ക്
പുതുതായിട്ട് പഠിച്ച കുറച്ച് അക്ഷരങ്ങൾക്കൊപ്പം എ എന്നുള്ള ചിഹ്നം വന്ന് എങ്ങനെ വായിക്കാൻ നോക്കാം. നമ്മൾ മുമ്പ് വായിച്ചിരുന്നു ഇല്ലേ, കുറച്ചു നേരത്തെ നമ്മൾ വായിച്ചു നോക്കിയിരുന്നു, ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഏതൊക്കെയായിരുന്നു? പിന്നെയോ പിന്നെയോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് രണ്ട് അക്ഷരം കൂടെ പഠിച്ചിരുന്നു ഇല്ലേ. അതിനൊപ്പം എ എന്നുള്ള ചിഹ്നം വന്ന എങ്ങനെ വായിക്കുക ഒന്ന് വായിച്ചു നോക്കാം. ഏതൊക്കെയായിരുന്നു അക്ഷരങ്ങള്? അതിന്റെ കൂടെ ഈ ചിഹ്നം വന്നാൽ എങ്ങനെ വായിക്കുക? ഇനി നമുക്ക് നമ്മൾ പഠിച്ച അത്രയും ചിഹ്നങ്ങൾ വെച്ചിട്ട് കുറച്ച് അക്ഷരങ്ങളും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കേ, listen here. Nga 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 ngi ngi ngu 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 nga nge. ഇന്ന് നമ്മൾ പുതുതായിട്ട് പഠിച്ച ചിഹ്നം ഏതാണ്? എ എന്നുള്ള ചിഹ്നം. അപ്പൊ ങ്ങായുടെ കൂടെ എ എന്നുള്ള ചിഹ്നം എന്ന് എങ്ങനെ വായിക്കുക? ങ്ങെ ങ്ങ ങ്ങ ങ്ങി ങ്ങി ങ്ങു ങ്ങു ങ്ങ ങ്ങ ങ്ങെ. നെക്സ്റ്റ്, ശേഷ ശിശി ശുശു ശി ശം ശേ. ശേഷ ശിശി ശുശു ശി ശം ശേ. ഇനിയോ എന്നുള്ള അക്ഷരത്തിന് ഇപ്പൊ എ എന്നുള്ള ചിഹ്നം വന്നാൽ ഇങ്ങനെ വായിക്കുക. അപ്പൊ ഏതൊക്കെയാണ്? ശിശി ശുശു ശി ശം ശേ. പിന്നെയോ രഴു ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് പുതിയൊരു ചിഹ്നം പഠിച്ചു. ഏത് ചിഹ്നമാണ്? എ എന്നുള്ള ചിഹ്നം ഇല്ലേ, അത് വെച്ചിട്ട് വരുന്ന കുറേ വാക്കുകളും നമ്മൾ പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ ആ ചിഹ്നം വെച്ചിട്ട് നമ്മൾ കുറേ അക്ഷരങ്ങളും വായിച്ചു നോക്കി. അപ്പൊ മിസ്സിന്റെ കുട്ടികൾ മലയാളം കോഴ്സ് ബുക്കില് പേജ് നമ്പർ 8 പാഠം 3 നമ്മൾ ഇന്ന് പഠിച്ച പുതിയ ചിഹ്നവും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്ന് വായിച്ച അത്രയും വാക്കുകളും പിന്നെയോ കുറേ അക്ഷരങ്ങൾക്കൊപ്പം നമ്മൾ ചിഹ്നങ്ങൾ വെച്ചിട്ട് വായിച്ചില്ലേ, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നല്ല കുട്ടികളായിട്ട് വായിച്ചു നോക്കണം. എന്നിട്ട് വായിക്കുന്നതിൻ്റെ ഓഡിയോ എടുത്തിട്ട് മിസ്സിന് അയച്ചു തരണം. ഓക്കെ, താങ്ക് യു, ബൈ.